സംസ്ഥാനത്ത് ഏപ്രിൽ ആദ്യ പകുതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിപ്രായം ചോദിച്ചതായാണ് അറിവ്. തീയതി തീരുമാനിക്കാനുള്ള ചർച്ചയ്ക്കായി കമ്മീഷൻ പ്രതിനിധികൾ ഈ ആഴ്ച തന്നെ കേരളത്തിലെത്തും. ഉന്നത ഉദ്യോഗസ്ഥരുമായും ജില്ലാ കളക്ടറുമായും സംസാരിക്കും. ഏപ്രിൽ 5-നും 10-നും ഇടയിൽ രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടത്താനാണ് ആലോചിക്കുന്നത്. 2016 ഏപ്രിൽ 22 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. മെയ് 16 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തി. 19 ഫലപ്രഖ്യാപനം നടത്തി. മെയ് 25 മന്ത്രിസഭ അധികാരത്തിലുമേറി. വിശേഷ ദിവസങ്ങളും പരീക്ഷകളും കണക്കിലെടുത്താണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് അല്പം നേരത്തെയാക്കാൻ കമ്മീഷൻ ആലോചിക്കുന്നത്. ഏപ്രിൽ 14 വിഷുദിനമാണ്. 15 റമദാൻ വ്രതാരംഭം. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. പ്രചാരണത്തിന് 1 മാസം അനുവദിക്കണം. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചേക്കും. മെയ് 2 രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ആലോചിച്ചെങ്കിലും CBSE പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചതോടെ മാറ്റം അനിവാര്യമായി. മെയ് 4 മുതൽ ജൂൺ 10 വരെയാണ് CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷ. മാർച്ച് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളും വരുന്നതിനാലാണ് ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് പരിഗണിക്കുന്നത്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം പോളിംഗ് കേന്ദ്രങ്ങളും സ്കൂളുകളാണെന്നതും തെരഞ്ഞെടുപ്പ് പ്രചാരണം പഠനത്തെ ബാധിക്കുന്നതും കണക്കിലെടുത്താണ് തീയതി ചർച്ച ചെയ്യുന്നത്. കോവിഡ് മുൻകരുതൽ പാലിക്കേണ്ടതിനാൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകളും ഉദ്യോഗസ്ഥരും ആവശ്യമാണ്. അതിനാലാണ് പരീക്ഷകൾക്കും വിശേഷ ദിവസങ്ങൾക്കും മുമ്പായി തെരഞ്ഞെടുപ്പ് ജോലി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭയുടെ കാലാവധി ഏപ്രിൽ 5 മാസങ്ങളിൽ പൂർത്തിയാകുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞു. CPIM LDFും ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി വരികയാണ്. UDFും ഉടൻ ചർച്ചകൾ ആരംഭിക്കും. BJP ഒരു പടി കൂടി മുന്നിലെത്തി. സ്ഥാനാർത്ഥി നിർണയത്തിലാണ് അവർ.